വെൽക്കം ബാക്ക് അഗൈൻ ഫാരിസാണേ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി നോമ്പറക്കാൻ വേണ്ടി എത്തിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു മൈൻഡിൽ വന്നൊരു കാര്യം, ഇവർ കുറേ ആൾക്കാരുണ്ട്, നമ്മളെ ചെക്കന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ യൂട്യൂബിനോട് റിലേറ്റഡ് ആയിട്ടുള്ള 3 questions ചോദിക്കാൻ പോകുന്നത്. കിട്ടിയാൽ അവർക്ക് 100 രൂപ കേട്ടോ. വിത്ത് 4 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കിട്ടിയാൽ ഉത്തരം കിട്ടുകയാണ്. 3 questions ചോദിക്കും, ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ. എന്നുണ്ടോ വിളിക്കൂലേ? അപ്പോൾ 100 ഇവിടെ വാ, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് നീ വാ, നീ വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാസനം. ഫറാനൊക്കെ ഉണ്ട്, 3 പേരുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻസ് എന്നാലോ? ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപകാരമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്ന് കുറേ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്, എത്ര പേര് യൂട്യൂബ് യൂസ് ചെയ്യാറുണ്ട്? ആദ്യം ഉത്തരം പറയാം. ഫറാന് യൂസ് ചെയ്യാറിയാ യൂട്യൂബ്? സിനാന്? ഇൻസ്റ്റാഗ്രാം. അപ്പോൾ 100 യൂട്യൂബ് അല്ല. അപ്പോൾ ഏകദേശം ഒരു ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ യൂട്യൂബ് യൂസ് ചെയ്യാറുണ്ട് ജി? ഒരു ദിവസം എത്ര മണിക്കൂറാണ്? അതിപ്പോ കറക്റ്റ് ആയിട്ട് ഒരു ദിവസം എത്ര മണിക്കൂറാണ്? അതില് ഒരു ദിവസത്തെ ഏകദേശം ഒരു ലിമിറ്റ് കണക്ക് ഉണ്ടാവുമല്ലോ, എത്രയാണ് യൂസ് ചെയ്യുന്നത്? 3 മണിക്കൂർ. സിനാന 100? 2.5-3. ഫറാന? സത്യം പറഞ്ഞാൽ ഞാൻ ഏകദേശം 6 മണിക്കൂർ ഞാൻ യൂസ് ചെയ്യാറുണ്ട് യൂട്യൂബ്. സ്പെഷ്യലി ഞാൻ 6 മണിക്കൂർ, ഇൻസ്റ്റാഗ്രാം കുറവാണ്. അപ്പോൾ നമ്മൾ ചോദ്യം അതല്ല, യൂട്യൂബിനെ സംബന്ധിച്ച് 3 questions ആണ് ചോദിക്കാനുള്ളത്. ഇത്രയും കൂടുതൽ മണിക്കൂർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് 3 questions, 3 questions 1 answer. ഒരു ആൻസർ എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപയാണ് നമ്മൾ തരാൻ പോകുന്നത്. വെറുതെ പറയല്ല, പൈസ കാണിച്ചു തരാം. എന്നിട്ട് അവിടെയല്ല, 100 രൂപ പിടിച്ചു നോക്കാം. ഏ ഒറിജിനലാണ്, പിടിച്ചു നോക്കിയാൽ മതി. ഒക്കെ ഉണ്ട്, എന്നാൽ ഞാനിക്കും പിടിച്ചു നോക്കാം. ഫേക്ക് ഒന്നല്ല, റിയൽ. ആ അപ്പോൾ പറയാനാ ഇതട്ടാ 100 rupees. അപ്പോൾ ഈ ഒരു 100 rupees ഉള്ള ചോദ്യം, ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫണ്ണായിട്ട് എടുക്കുക, ഫണ്ണായിട്ടല്ല, ഒറിജിനൽ ഉത്തരം വരണം. സംഭവം നിങ്ങൾക്ക് ഇത്രയും മണിക്കൂർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് അറിയോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുടങ്ങല്ലേ, ചോദിക്കല്ലേ? മലയാളമാണ്, ഇംഗ്ലീഷ് ഒന്നല്ല, മലയാളത്തിലാണ് ആൻസറും മലയാളമാണ് ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് തന്നെ ഈ അപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഈ അപ്ലിക്കേഷൻ എന്നാണ് സ്ഥാപിച്ചത്? അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഈ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഈ അപ്ലിക്കേഷൻ എന്നാണ് വന്നത്? നിങ്ങൾക്ക് ഉള്ള സമയം എന്ന് വെച്ചാൽ ഏകദേശം 1 മിനിറ്റാണ്. അതിൻ്റെ ഉള്ളിൽ ആർക്കും ഉത്തരം പറയാം, 3 chances ഉണ്ട്, 3 ഉത്തരം പറയാം. അല്ല, റിയൽ ആണോ ഇല്ലയോ നോക്കാം. അപ്പോൾ പറയേ 100 അനക്കുള്ള ഉത്തരം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടിയാൽ പറയട്ടോ. പറയാ ആ പറ ഉത്തരം പറയാം. അല്ല, ഗൂഗിൾ ഫോൺ ഉപയോഗിക്കാൻ പാടിയാ. പറയേ കറക്റ്റ് പറയാം. ഉത്തരം ശരിയായ ഞങ്ങൾക്ക് പൈസ കിട്ടും, ഇല്ലെങ്കിൽ പൈസ പോകും. ഒരു ചാൻസ് ഫെയിൽ ആയിട്ടുണ്ട്, ഉത്തരം ശരിയല്ല. അടുത്ത പറയും. കൊല്ലം മാത്രം പറഞ്ഞാൽ പോരാ, കൊല്ലം മാത്രം പറഞ്ഞാൽ പോരാ. എന്തൊക്കെ അപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. പറയില്ല, എന്നാലും എനിക്കൊരു ജസ്റ്റ് ഒരു ഡേറ്റ് പറയാം. 1979 അല്ല. അപ്പൊ പറയാനാ യുവർ ആൻസർ, പെട്ടെന്ന് പറയും. 2010 തെറ്റാണ് ഗൈസ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് വെച്ചാൽ, നമ്മൾ എനിക്കും സത്യത്തിൽ അറിയില്ല, ഞാൻ ഗൂഗിളിൽ നിർത്തപ്പോൾ അല്ല, നിങ്ങൾക്കൊരു നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് അറിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ തട്ടാ അതിൻ്റെ ഉത്തരം 2005 ഉത്തരം വരുന്നത്. അതായത് February 14, 2005 യൂട്യൂബ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി മറക്കുമോ? ഇല്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യൂട്യൂബ് സ്ഥാപിച്ചത് ആര്, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഫൗണ്ടർ ആര്, ക്രിയേറ്റർ, അതായത് യൂട്യൂബ് ഫൗണ്ടർ ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഒരു നിങ്ങൾക്ക് ക്ലൂ തരാം. ക്ലൂ എന്ന് വെച്ചാൽ, 3 പേരുണ്ട്, 3 വ്യക്തികൾ ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിന്റെ പേര് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്ലൂ. 3 പേരുണ്ട്, അല്ല ഓപ്ഷൻ ആണ് അതെന്നുള്ളത്, 3 പേരാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ 3 പേരിൽ ഒരാളെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ. ഓക്കെ, അപ്പോ അതിന്റെ ഉത്തരം പറയും, എന്താണ് മനുഷ്യന്മാരെ സ്ഥാപിച്ചേ? പേരുണ്ടാവല്ലോ മനുഷ്യന്മാർക്ക്, പേരങ്ങനെ ചോദിച്ചാല് വല്ല ഐഡിയ ഉണ്ട്, എന്തൊക്കെ പറഞ്ഞാ മതി, പൊട്ടത്തിന് വിളിച്ചറിയണ്ട. അപ്പൊ സിനാ പറയും, അറിയോ? അങ്ങനെ സാധനം ഇല്ല. അപ്പൊ പറയാൻ പറയും, പറയാനെങ്കിൽ എടാ നിങ്ങൾ യൂസ് ചെയ്യണം ഇത്ര നിങ്ങൾ ക്രിയേറ്റേഴ്സ് ആയിട്ട്, 2-3 creators നിങ്ങൾക്ക് അറിയാം മോശമാണ്. പറയാൻ പറയും, പറയും. അപ്പോൾ ഉത്തരം പറയാൻ പോവാണ്. ഉത്തരം പറഞ്ഞാൽ സ്റ്റീവ് ചെയിനും അതുപോലെ ചാഡ് ഹെർലിയും
അതേപോലെ ജാവേദ് കരീമും എന്ന വ്യക്തികളാണ്. മൂന്ന് വ്യക്തികളാണ്. ആ പേര് നമുക്ക് ഗൂഗിള് സെർച്ച് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫണ്ണായിട്ട് ഇങ്ങനെ എടുത്തതാണ്. അവർ മൂന്ന് പേരും കൂടിയാണ് യൂട്യൂബ് തന്നെ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് ഞാൻ ഇടാൻ പോവുകയാണ്. പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്യൂബിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ആ വേർഡിൻ്റെ മീനിങ് ആണ് ചോദിക്കാൻ പോകുന്നത്. ഉത്തരം നിങ്ങൾക്ക് ഒറ്റ ചാൻസ് ഉള്ളൂ ഇതിൽ, കേട്ടോ. ഇതിൽ ഒറ്റ ചാൻസേ ഉള്ളൂ. അത് നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ 100 രൂപ നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, യു ആർ റെഡി? ഫറാന റെഡി? അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ഓപ്ഷനേ നിങ്ങൾക്കുള്ളൂ. ഒരു ഓപ്ഷൻ മീൻസ് ഒരു ഉത്തരേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ. ഗായ്സ് എന്ന വേർഡിൻ്റെ മീനിങ് ഒറ്റ ചാൻസേ ഉള്ളൂ. കോളാക്കി പറഞ്ഞാൽ നീ പുറത്തുപോയിട്ടാ. ഗായ്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഓരോരുത്തർ പറയാം. ഒരാളത് കഴിഞ്ഞിട്ട് ഒരാൾ പറയാൻ പാടുള്ളൂ. കാരണം ഒറ്റ ചാൻസേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒരുപാട് 90% യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഗായ്സ് എന്ന വാക്കിൻ്റെ മീനിങ് ഇൻ മലയാളം. പെട്ടെന്ന് പറയും. സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ. ഞാൻ ലാസ്റ്റ് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുതരാ. അപ്പോൾ ഇജി പറയും. എനിക്ക് അതേ ഉത്തരമാണെങ്കിൽ അത് പറയാം. ആളുകളെ, സുഹൃത്തുക്കളെ, ആളുകളെ. അപ്പൊ പറയും. നിങ്ങൾക്ക് സുഖമല്ല. സംഭവം അടിപൊളിയാണ്ടാ. നിങ്ങൾക്ക് സുഖമല്ലേ, സുഹൃത്തുക്കളെ, ആളുകളെ. ഇതൊന്നല്ല, ഇതൊന്നല്ല ഉത്തരം. ഉത്തരം എന്താന്ന് വെച്ചാല്, അപ്പൊ ഗായ്സ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? സുഹൃത്തുക്കളെ, ആൺകുട്ടികളെയാണ്. ആൺകുട്ടികളെ എന്നാണ് ഗായ്സ് എന്ന വാക്കിൻ്റെ മീനിങ് കേട്ടോ. നിങ്ങൾക്ക് ഇതിലൊക്കെ വലിയ സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, ഉത്തരം കിട്ടും. അത് എനിക്കും സ്വാഭാവികമായിട്ട് വന്നൊരു ഓപ്ഷനാണ്. എല്ലാ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും ഗ്യാസ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ആൺകുട്ടികളെ എന്നാണ് ഈ വാക്കിൻ്റെ മീനിങ് ഉള്ളത്. ഏതായാലും നമ്മൾ വീഡിയോ എല്ലാവരും ഫെയിലായിട്ടുണ്ട്. സോ ഗ്യാസ് അങ്ങനെ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ട്. രാത്രിയായിട്ടോ വീഡിയോ എൻ്റെ മറന്നുപോയി. ഇപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്ത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക, പുതിയ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാൻ തരും എല്ലാവർക്കും. ബൈ.